പ്രളയ ഫണ്ട് തട്ടിപ്പ് സി പി എമ്മിനെ വലിയ കുരുക്കിലാക്കി ഇരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം എറണാകുളത്ത് പ്രളയബാധിതർ അല്ലാത്ത സി പി എം നേതാക്കൾക്ക് പോലും, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് പോലും അവരുടെ ഒരു അർഹമല്ലാത്ത തരത്തിലേക്ക് ലക്ഷങ്ങൾ, അതായത് 400,000 രൂപ വരെയാണ് സംസ്ഥാന സർക്കാർ പ്രളയബാധിതർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഏതാണ്ട് 1,000,000 രൂപയുടെ മുകളിലൊക്കെ ചില സി പി എം നേതാക്കൾക്ക് പ്രളയ ധനസഹായം ലഭിച്ചത് വലിയ വിവാദമായിരുന്നു. അതേ തുടർന്നാണ് ഒരു വലിയ കുരുക്കിലേക്ക് എറണാകുളത്തെ സി പി ഐ എം പോയത്. നമുക്കറിയാം അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യയിലേക്ക് വരെ ഈ സംഭവങ്ങൾ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായും മുഖം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലാണ് പാർട്ടി എറണാകുളം ജില്ലയിലുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെ വിമത സ്വരം ഉയർത്തുന്ന അവരുടെ മുതിർന്ന നേതാവായിട്ടുള്ള എം എം ലോറൻസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ആരോപണ വിധേയനായിട്ടുള്ള കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉടനടി തന്നെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് എം എം ലോറൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം സക്കീർ ഹുസൈൻ നിരവധി ആരോപണങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ പാർട്ടിയുടെ യശസ്സിന് തന്നെ, പാർട്ടിയുടെ ഒരു പ്രതിച്ഛായയ്ക്ക് തന്നെ അത് ഒരു മങ്ങലേൽപ്പിക്കുമെന്ന ഒരു വിലയിരുത്തലുമായി മാത്രമാണ് എം എം ലോറൻസ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും കരുതാനാവില്ല. കാരണം എം എം ലോറൻസിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് തിരസ്കൃതരായിട്ട്, എറണാകുളം ജില്ലയിൽ പാർട്ടിയിൽ നിന്ന് സജീവമായി തിരസ്കൃതരായിട്ട് കുറേ നാളുകളായി. നമുക്കറിയാം സ്വാഭാവികമായും അത്തരത്തിൽ വരുമ്പോഴാണ് എം എം ലോറൻസിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഇത്തരത്തിലെ പരാമർശം പാർട്ടിയെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും സി പി എം നേതാവുമായിരുന്ന വി എസ് സിയാദിൻ്റെ മരണത്തിൽ പാർട്ടി നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നു ഇപ്പോൾ മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് എന്ന് തന്നെ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. പ്രളയ ഫണ്ട് തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സിയാദ് ആത്മഹത്യ ചെയ്തത്. ഈ സിയാദിൻ്റെ മൃതശരീരത്തിന് സമീപത്ത് നിന്നും പോലീസിന് ലഭിച്ച കുറിപ്പിലാണ് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ്റെ പേര് കണ്ടെത്തിയിരുന്നത്. ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണം അനിവാര്യമാണെന്നും ഉടനടി തന്നെ സക്കീർ ഹുസൈനെതിരെ നടപടിയെടുക്കണമെന്നും ഇദ്ദേഹത്തെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമാണ് എം എം ലോറൻസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ പാർട്ടി തലത്തിൽ കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. കത്തിലെ ആരോപണങ്ങൾ വളരെ ഗൗരവം ഉള്ളതാണ്. സ്ഥിരമായി ഒരു നേതാവ് വിവാദങ്ങളിൽ, അതായത് ഈ സക്കീർ ഹുസൈൻ സ്ഥിരമായി വിവാദങ്ങളിൽ അകപ്പെടുന്നത് പാർട്ടിയുടെ യശസ് നഷ്ടപ്പെടുത്തും, സ്വയം ഒഴിഞ്ഞാൽ ആ നേതാവിനെ താൻ മാന്യനെന്ന് പറയാം എന്നാണ് ലോറൻസ് പ്രതികരിച്ചിരിക്കുന്നത്. സി പി എം തൃക്കാക്കര സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ആത്മഹത്യ ചെയ്ത ഈ സിയാദ്. ചില്ലറക്കാരനായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനല്ല. നമുക്കറിയാം ലോക്കൽ കമ്മിറ്റി അംഗം ആയിട്ടുള്ള ഒരു സി പി എം റൺ ചെയ്യുന്ന അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആത്മഹത്യ വിവാദങ്ങൾ ഉയർന്നപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു. തന്നെ മാനസികമായി ടോർച്ചർ ചെയ്തത് ഇത്തരത്തിലുള്ള ചില നേതാക്കളാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട പേരായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ ഇങ്ങനെ നിരന്തരമായുള്ള വിവാദങ്ങളിൽ അകപ്പെടുമ്പോൾ ഈ നേതാവിനെ ചുമക്കുന്നത് പാർട്ടിയുടെ യശസ്സിന് വലിയ രീതിയിൽ മങ്ങൽ ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ കുറേ നാളുകളായും പാർട്ടിയിൽ സി പി എമ്മിനുള്ളിൽ നിന്ന് വിമത സ്വരം ഉയർത്തുന്ന മുതിർന്ന സി പി എം നേതാവ്, ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ്റെയൊക്കെ സമകാലീനനായ ഒരു മുതിർന്ന നേതാവ് എം എം ലോറൻസ് വലിയ ഒരു ആരോപണവുമായി, അല്ലെങ്കിൽ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായി ഈ ഒരു കാര്യത്തിൽ പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു നടപടിയെടുത്ത് കൈകഴുകാനാവില്ല എന്ന തരത്തിലേക്ക് തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സ്വാഭാവികമായി മുതിർന്ന നേതാവ് എം എം ലോറൻസ്.